നമസ്കാരം ഞാൻ ലതയാണ് ഒന്ന് രണ്ടാഴ്ചയായി വീട് വിട്ടിട്ട് വീട് ഇടാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഓമിക്കുട്ടിന് വയ്യാതായി അത് കാരണം വീട് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും പുതിയതായിട്ട് വീഡിയോകൾ ഇട്ട് തുടങ്ങാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ ചെടി കണ്ടിട്ട് അധികം ആർക്കും ഇപ്പം അധികം ഇപ്പം ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങിയൊരു ചെടിയാണ് ഇത് കണ്ടോ പീനട്ട് ബട്ടറാണ് പീനട്ട് ബട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഇച്ചിരി കൂടി പഴുക്കാനുണ്ട് ഞാൻ അല്ലാണ്ട് പറിച്ചെടുത്തതാണ് നമുക്കിതിൻ്റെ തോള് ഈ മുകളിലത്തെ പോർഷനും കഴിക്കാം അകത്തെ പോർഷനും കഴിക്കാം അകത്തെ പോർഷൻ നമ്മൾ കപ്പലണ്ടി കഴിക്കുന്ന അതേ ടേസ്റ്റും കപ്പലണ്ടി മാതിരി തന്നെയാണ് അതിനകത്തിരിക്കുന്നത് അപ്പോ മുറിച്ച് വേണേ കാണിച്ചു തരാം. ഉമ്മിക്കുട്ടി ഒരു കത്തി എടുത്തുണ്ടോ? ഇത് കണ്ടോ, ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാമേ. ഞാൻ ഇതിന്റെ തോടുതേ ഇങ്ങനെ പറഞ്ഞു തരും. ഇത് കണ്ടോ, ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കാൻ മധുരമാണോ രുചിയാണോ പുളിപ്പാണോ അങ്ങനൊന്നും ഇല്ല, വെറുതെ ചവച്ച് തിന്നാക്കളാം. അപ്പൊ അതിന്റെ അകത്തിരിക്കുന്ന കുരുവാ നമ്മളെ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. അല്ലോ, ഇങ്ങനെ ഒരു വെള്ള ഭാഗമാണ് ഇതിന്റെ. ഈ വെളുത്ത തോട് ഇളക്കിയിട്ട് രണ്ട് കണ്ടോ, രണ്ട് പാളിയായിട്ടായിരിക്കുന്നത്. അതിനകത്ത് ഇതിന്റെ ആ കുരുവിന്റെ ഫ്ലഷ് ഉണ്ട്. എന്താ ഇത് കണ്ടോ, വെള്ളത്തോട്. അത് തോട് ഇളക്കി അതിന്റെ മേൽഭാഗം കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അകത്തൊരു പച്ച കളറിൽ ആണ് പീനട്ട് ബട്ടർ ഇരിക്കുന്നത്. അത് നമുക്കങ്ങ് കഴിച്ചാൽ മതി കേട്ടോ. എന്താ കപ്പലണ്ടി തിന്നുന്ന ടേസ്റ്റ് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമുക്ക് ചെടിയുടെ മൂട്ടിലോട്ട് പോവാം. ഈ ഫ്ലഷ് നിങ്ങൾ കളയണ്ട, ഇത് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ കഴിച്ചത്, അതുകൊണ്ടാണ് നിങ്ങളെ മുറിച്ച് മാറ്റിയിട്ട് അകത്തെ കുരു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചത് കേട്ടോ. നല്ല സാധാ ടേസ്റ്റാണ്, പക്ഷെ ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയ സാധനമാണ് ഈ പീനട്ട് ബട്ടർ. നമുക്കറിയാലോ കൊളസ്ട്രോളും ഡയബറ്റിക്കും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് വേറെ പറയപ്പെടുന്ന ഒരു ദോഷങ്ങളും വരുന്നില്ല. അപ്പൊ ചുമ്മാ പച്ചയ്ക്ക് പറിച്ച് തിന്നാം. പച്ച കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചയ്ക്ക് പറിച്ച് തിന്നാമേ. അപ്പോ ഇത് പീനട്ട് ബട്ടറിന്റെ തൈകളാണ് കേട്ടോ. അത് കണ്ടോ, ഇതെല്ലാം പീനട്ട് ബട്ടറിന്റെ തൈകളാണ്. ഇപ്പൊ അധികം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. പല കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം പീനട്ട് ബട്ടറിന്റെ തൈകളാണ്. അതിന്റെ കൂടി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൂടി മുറിച്ചിട്ടു, കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളും കൂടി മുറിച്ചിട്ടേ. ഇത് കണ്ടോ. അപ്പൊ നമുക്ക് ചെടിയിലോട്ട് പോവാം. എന്റെ പെരുന്നാളിനന്ന് എല്ലാരും വിഷ് ചെയ്യുന്ന താങ്ക് യു. എനിക്കൊരു ഒരു വീക്കായിട്ട് നല്ല പനി. പനിയാണോ? ചുമ ചുമയും പനി 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 ചെറുതായിട്ടുണ്ടായിരുന്നു. കാളം ചുമ അപ്പൊ ചുമ ചുമ നല്ല ചുമ നല്ല ചുമയായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇത്ര ദിവസമായിട്ട് വീട് വിടാത്ത. ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. കണ്ടോ, കൊച്ചൊരു മരമാണ്, വലിയ മരം പോലെയൊന്നും ആവത്തില്ല കേട്ടോ. ചെറിയൊരു ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ ഭാരം കാരണം, ഈ ഫ്രൂട്ടിൻ്റെ ഭാരം കാരണം ഇത് താഴേക്ക് അങ്ങ് കമഴ്ന്നു പോവുക. ഓരോ കൊമ്പിലും ശിഖരങ്ങളിലും ഇടയിലും ഒക്കെ ഇത് നിറച്ച് കായ്ക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പീനട്ട് എന്ന് പറയുമ്പോൾ കപ്പലണ്ടി, കപ്പലണ്ടി മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ പറിച്ചെടുത്തൊക്കെ അവിച്ചും വറുത്തും ഒക്കെ കഴിക്കുന്നത്. അതുപോലെ ഇത് മണ്ണിന് പുറത്ത് കായ്ക്കുന്ന ഒരു പീനട്ടാണ്. ഈ പീനട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗവും നമുക്ക് നല്ലോണം കഴിക്കാം, നല്ലോണം കറമുറ കറമുറന്ന് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ അകത്തിരിക്കുന്ന പീനട്ടും നമുക്ക് കഴിക്കാം. പച്ചയ്ക്കാണെങ്കിലും കഴിക്കാം, പച്ചയ്ക്ക് അല്ലാണ്ടും കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഡ്രമ്മിൽ വേണേലും വയ്ക്കാം, തറയിൽ വേണേലും വയ്ക്കാം, ഇതാ ഇത്രയേ ഉള്ളൂ. പക്ഷേ സപ്പോർട്ട് കൊടുക്കണം. ഈ പഴം കാച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഭാരം കാരണം ഇത് താഴെ അങ്ങ് പോരും. അത് കാരണം ഡ്രമ്മിൽ എന്തിലാണോ വെക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മീൻ, നമ്മുടെ വീട്ടിലൊക്കെ മീനൊക്കെ കഴിയുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിലേ അത് കൊടുക്കാം. ഇറച്ചി കഴിക്കുന്നതിൻ്റെ ആ വെള്ളം ചോര അങ്ങനത്തെ കഴിക്കുന്ന ആ വേസ്റ്റിൽ ഇതിനകത്തിട്ട് പെട്ടെന്ന് കായ്ക്കും, നിറച്ച് കായ്ക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ആ ഭംഗി കണ്ടോ, കാണുന്നേ നിറച്ച് 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 കിടക്കും. ഒരു 7 മാസം ആയിട്ടില്ല ഇത് നിറഞ്ഞ് കായ്ക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കാച്ചുകൊണ്ടിരിക്കും, ഫുള്ളും കിളികൾ കൊണ്ടുപോവുകയും ചെയ്യും.
അപ്പോൾ പീനട്ട് ബട്ടറിനെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഓരോന്ന് പറിച്ചങ്ങ് വായിലിടുക, കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് വരെ അടിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല വൃത്തിയായ ഇതിൻ്റെ കൂടി എന്തെങ്കിലും വേറൊരു ഫ്രൂട്ടും കൂടി ഇട്ട് നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പീനട്ട് ബട്ടറ് വളർത്തിക്കോണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും.